ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പോക്കോ F1. ഈ ഒരു ഫോണിന്റെ ശേഷം വരുന്ന പോക്കോ F2 അത് ഈ വർഷം ആദ്യ പകുതി തന്നെ എത്തുമെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും അടുത്ത മാസം ഫെബ്രുവരിയിൽ പോക്കോയുടെ ഒരു ഫോൺ വരുന്നുണ്ട്. പക്ഷെ അതൊരു കാരണം വെച്ചാലും പോക്കോ F2 അല്ല, അത് ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. പോക്കോ F2 അല്ല, പോക്കോ ഇപ്പോൾ സെപ്പറേറ്റ് ബ്രാൻഡാണ്. അപ്പോൾ അവർ ഒരുപാട് പ്രൊഡക്റ്റുകൾ, സാധാരണ മറ്റേത് ബ്രാൻഡും പോക്കോയുടെ സബ് ബ്രാൻഡായിട്ട് വന്ന റിയൽമി, ഒരുപാട് വിധത്തിലുള്ള പ്രൊഡക്റ്റുകൾ, ഫ്ലാഗ്ഷിപ്പും മിഡ് റേഞ്ചും ലോ എൻഡും ഒക്കെ ഇറക്കുന്ന പോലെ തന്നെ പോക്കോയും ഇനി ധാരാളം ഫോണുകൾ ഇറക്കും. അപ്പോൾ പോക്കോ F2 അല്ല അടുത്ത മാസം വരാൻ പോകുന്ന ഫോൺ, അത് മറ്റൊന്നായിരിക്കും. അതിൻ്റെ പേര് അവർ റിവീൽ ചെയ്തിട്ടില്ല. പലതരത്തിലുള്ള കാര്യങ്ങൾ ട്വിറ്ററിൽ അവർ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു പോക്കോ ഫോൺ കൂടി വരുന്നു, നല്ലൊരു അഫോർഡബിൾ ഫോണായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും താമസിയാതെ അടുത്ത മാസം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരാം. ഇനി അടുത്തൊരു കാര്യം, വോയിസ് ഓവർ വൈഫൈ. ഈ ഒരു ഫീച്ചർ നമ്മുടെ അപ്പോൾ ഒരുപാട് ഫോണുകളിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മിഡ് റേഞ്ചിലും എല്ലാ ലോ എൻഡ് റിയൽമി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോ എൻഡ് അവരുടെ ആദ്യ ഫോണുകൾ, റിയൽമി C1 C2 അങ്ങനെയുള്ള എല്ലാ ഫോണുകളും, അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ മോഡലുകളിലും ഈ ഒരു VO വൈഫൈ അഥവാ വോയിസ് ഓവർ വൈഫൈ എന്ന് പറയുന്ന ഫീച്ചർ വരികയാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു VO വൈഫൈ എന്താണെന്നുള്ളത്. സെനറി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. സാധാരണ നമ്മൾ ഫോണിൽ നിന്ന് കോൾ ചെയ്യുമ്പോൾ സെല്ലുലാർ നെറ്റ്വർക്ക് വഴിയാണ് കോൾ പോവുക, അതായത് എയർടെൽ അല്ലെങ്കിൽ BSNL അവരുടെ നെറ്റ്വർക്ക് വഴിയാണ് കോൾ പോവുക. പക്ഷേ ഈ VO വൈഫൈ എന്ന ഫീച്ചർ നമ്മുടെ ഫോണിൽ എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കോൾ ചെയ്യുമ്പോൾ വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ വൈഫൈയിൽ കൂടി ആയിരിക്കും കോൾ പോവുക. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ അത് ഫ്രീ ആണ്, വൈഫൈ ഫ്രീ ആയതുകൊണ്ട് ഇതൊക്കെ ഫ്രീ ആണെന്ന് വിചാരിക്കരുത്. താരിഫിലൊന്നും ഒരു മാറ്റവും, നമ്മൾ സാധാരണ സെല്ലുലാർ നെറ്റ്വർക്കിൽ അവരെ 50 പൈസയ്ക്ക് ഒരു കോൾ ചെയ്യുന്നുവെങ്കിൽ അത് വൈഫൈ കൂടെ ചെയ്താലും അതേ 50 പൈസ തന്നെ വരും. അപ്പോൾ പൈസയിലെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, വീടിനകത്തൊക്കെ പലപ്പോഴും പലയിടത്തും റേഞ്ച് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മുടെ വീടിനകത്ത് റേഞ്ച് ഇല്ലെങ്കിലും ഈ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോള് വൈഫൈ കൂടെ പോകും. അപ്പോൾ നമുക്ക് റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ വീടിനകത്ത് വരില്ല. പക്ഷേ വൈഫൈ ഉള്ള വീട്ടിലാണിത് അല്ലെങ്കിൽ ഓഫീസിലൊക്കെയാണ് ഇത് യൂസ്ഫുൾ ആവാൻ പോകുന്നത്. അല്ലാത്തവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും തൽക്കാലം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ വൈഫൈ കൂടുതലുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും റേഞ്ചിൻ്റെ പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ ഇത് നല്ലൊരു ഫീച്ചറായിരിക്കും. ഇപ്പോഴേക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ റിയൽമിയുടെ എല്ലാ ഡിവൈസുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. X2 Pro ആദ്യം വരും. പോക്കോ F1 പോലുള്ള ഫോണുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഫോണുകളിൽ, ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണുകളിൽ എല്ലാത്തിലും ഉണ്ട്. ഈവൻ iPhone 11 ഞാൻ ഉപയോഗിക്കുന്ന അതിലടക്കം നമുക്ക് ഈ ഒരു സർവീസ് ഉണ്ട്. അത് എയർടെൽ, ജിയോ തുടങ്ങിയ സർവീസ് പ്രൊവൈഡേഴ്സാണ് ഈ ഒരു സംഭവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭാവിയിൽ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും ഇത് തരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും വോയിസ് ഓവർ വൈഫൈ ഒരു നല്ല ഫീച്ചറാണ്. റേഞ്ച് കുറവുള്ള ഏരിയകളിൽ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് പലർക്കും അറിയാവുന്നൊരു സംവിധാനമാണ്. രണ്ട് ആപ്പിൾ ഫോണുകൾ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ ഷെയർ ടു എയർ ഡ്രോപ്പ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫയൽ അപ്പുറത്തെ ഫോണിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ ഡിവൈസിലേക്ക് കടന്നു പോകും. അത്രയും ഫാസ്റ്റായ ഒരു ഷെയറിംഗ് സംവിധാനമാണ് ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അത് അവരുടെ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഒരു മേന്മയും കൂടിയാണ് ഇതുവരെ. കാരണം ഇനി ആ ഒരു അഹങ്കാരത്തിന് സ്ഥാനമില്ല. കാരണം ആൻഡ്രോയിഡ് ഫോണുകളിലേക്കും ഈ ഒരു ഫീച്ചർ വരികയാണ്. പക്ഷേ എയർ ഡ്രോപ്പ് എന്ന പേരിലല്ല, സാംസങ് ഡിവൈസുകളിലേക്ക് വരുന്നത് അവരുടെ 1 UI 2.1 തൊട്ട് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിത്തുടങ്ങും. അതിൽ ക്വിക്ക് ഷെയർ എന്ന പേരിലായിരിക്കും ഈ ഒരു ഫീച്ചർ ഉണ്ടാവുക. രണ്ട് ക്വിക്ക് ഷെയറുള്ള ഫോണുകൾ ഒരേ സമയം നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് എയർ ഡ്രോപ്പിൽ നടക്കുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് സാംസങ് ഫോണുകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫോണുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അടുത്ത Android 11 ഈ എയർ ഡ്രോപ്പ് പോലത്തെ ക്വിക്ക് ഷെയറിംഗ് സംവിധാനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ എന്തായാലും ആപ്പിളിൻ്റെ ഒരു ചെറിയ അഹങ്കാരമാണ് ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഇനി അങ്ങോട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ഒരു ഫീച്ചർ ധാരാളമായിട്ട് അവൈലബിൾ ആവും. ഇനി അടുത്തൊരു കാര്യം, സാംസങ് Galaxy M-Series ഫോണുകൾ ഹിറ്റ് ഫോണുകളാണ്. അതിൽ M20 ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു നല്ല സാംസങ് ഫോണാണ്. മറ്റോ ബെറ്ററായ ഫോണുകൾ ആ പ്രൈസിൽ വേറെ ബ്രാൻഡുകൾക്കുണ്ടെങ്കിലും സാംസങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു ഫോണാണ് M20. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനായ M21 വരാൻ പോവാണ്. പ്രോസസ്സർ 9611 എക്സിനോസ് പ്രോസസർ ആയിരിക്കും. അത് തിരക്കിടില്ലാത്ത നല്ലൊരു പ്രോസസറുമാണ്. 4GB 6GB റാം വേരിയൻറ്റുകൾ ഇത് വരും. മറ്റനേകം കാര്യങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ട്. എങ്കിലും കുറച്ചും കൂടി വ്യക്തമായതിനു ശേഷം നമ്മൾ വീഡിയോകളിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം. എന്തായാലും 21 വരാൻ പോകുന്നുണ്ട്. ഈ ഒരു 10,000 രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും അത് വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു റേഞ്ചിലൊരു ഫോൺ സാംസങ് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ M21 ഒരു പക്ഷേ ഒരു നല്ല ഓപ്ഷൻ ആയേക്കാം. മാക്രോ ലെൻസ് അടക്കമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് റിയൽമിയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അവരുടെ X50 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലേക്ക് ആ പേരിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അതിൻ്റെ ഒരു കാര്യം മധുസത്തിനോട് ഒരാൾ ചോദിക്കുമ്പോൾ അദ്ദേഹം റിപ്ലൈ തരുന്നത് കുറേ കൂടി ബെറ്ററായ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വേണ്ടി അവർ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ X50 വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു X50 ഒഴിവാക്കിയിട്ട് കുറേ കൂടി ബെറ്ററായ ഏതെങ്കിലും ഒരു വെർഷൻ ആയിരിക്കും ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തതയില്ല. X50 കാര്യം ഇപ്പോഴും മധുസത്തൊന്നും പറഞ്ഞിട്ടില്ല.
പിന്നെ മറ്റൊരു കാര്യം, റിയൽമിയുടെ ബാൻഡ് വരുന്നുണ്ട്, ഫിറ്റ്നസ് ബാൻഡ്. ഓൾറെഡി നമ്മൾ ഒരുപാട് ബാൻഡുകൾ ഷാവമിയും മറ്റ് ഓണർ അങ്ങനെ ഒരുപാട് ബാൻഡുകൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിഡ് റേഞ്ചിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ആ ബാൻഡുകളൊക്കെ നല്ല ക്വാളിറ്റിയും തരുന്നുണ്ട്. ഈവൻ നമുക്ക് ലെനോവോ അടക്കം പുതിയ ബാൻഡൊക്കെ അയച്ചു തരുന്നുണ്ട്. ഇത് ബാൻഡല്ല, വാച്ചാണ്, എങ്കിലും ഏറെക്കുറെ ഒരു ബാൻഡ് പോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ബാൻഡുകൾ ഒരുപാടുണ്ട്. കൂട്ടത്തിലേക്ക് റിയൽമിയുടെ ഒരു ബാൻഡ് കൂടി വരുന്നു. അതിൻ്റെ ഒരു ടീസർ മദോസ് ഇത് പുറത്തു വിട്ടുണ്ട്. അദ്ദേഹം ആ ബാൻഡ് യൂസ് ചെയ്യുന്ന ഒരു ടീസറാണ്. നിങ്ങൾക്കൂടെ കാണാം, ഒരു യെല്ലോ കളറുള്ള ഒരു ബാൻഡാണ്. അത് അവരുടെ ഒരു കളറാണ്, മറ്റു കളർ വേരിയൻറ്റുകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ഫിറ്റ്നസ് ബാൻഡ് കൂടി വരുന്നുണ്ട്. റിയൽമി പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ബാൻഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡ് വാങ്ങിക്കാം. അടുത്ത മാസം ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് വീഡിയോ. കൂടുതൽ ടെക് വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ പ്രത്യേകം എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.